റിയൽമിയുടെ അപ്കമിങ് ഫ്ലാഗ്ഷിപ്പ് ഫോണായ റിയൽമി ജി ടി ടു പ്രോ എന്ന് പറഞ്ഞ ഫോണിലേക്ക് ആയിരിക്കാം. സ്നാപ്ഡ്രാഗണിന്റെ അടുത്ത ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റായ സ്നാപ്ഡ്രാഗൺ 8 Gen 1 അനൗൺസ് ചെയ്തിരിക്കുകയാണ്. റിയൽമിയുടെ Realme 9 സീരീസ് വരുന്നു, അതിൽ 4 ഫോണുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ന്യൂസിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ലോഞ്ച് ഹൈലൈറ്റ്സ് ഏതൊക്കെയാണ് നോക്കാം. 2 ഫോൺസാണ് ഈ കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്, റെഡ്മി നോട്ട് 11T 5G മോട്ടോറോള G31. അപ്പോൾ റെഡ്മി നോട്ട് 11T 5G പറ്റി പറയുകയാണെങ്കിൽ ഇത് നമുക്ക് ലഭിക്കുന്നത് ഒരു 6.6 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് LCD ഡിസ്പ്ലേയാണ്, 90Hz ഉള്ള LCD ഡിസ്പ്ലേയാണ്. ഈ ഫോൺ പവർ ചെയ്യുന്നത് മീഡിയ ടെക് ഡയമൻസിറ്റി 810 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ലഭിക്കുന്നത്. 50MP പ്രൈമറി ക്യാമറ, 8MP അൾട്രാ വൈഡ് ക്യാമറ, 16MP സെൽഫി ക്യാമറ ഉണ്ട്, 5000mAh ബാറ്ററി, 33W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അടുത്ത ലോഞ്ച് വന്നത് മോട്ടോറോള G31 ആണ്. ഒരു ബഡ്ജറ്റ് ഫോണാണ് മോട്ടോറോള G31. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയൊരു ഫീച്ചർ. ഒരു 6.4 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് AMOLED ഡിസ്പ്ലേയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഫോൺ പവർ ചെയ്യുന്നത് മീഡിയ ടെക് ഹീലിയോ G85 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 50MP പ്രൈമറി ക്യാമറ ഉണ്ട്, 8MP അൾട്രാ വൈഡ് ഉണ്ട്, 2MP മാക്രോ ഉണ്ട്. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ ഒരു 13MP സെൽഫി ക്യാമറ ഉണ്ട്, 5000mAh ബാറ്ററിയാണ് നമുക്ക് ലഭിക്കുന്നത്, 20W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില ഇപ്പോൾ കാണുന്നതാണ്. ഇനി നമ്മുടെ മെയിൻ ന്യൂസായ റിയൽമി ജി ടി 2 പ്രോയിൻ്റെ കാര്യം നോക്കാം. ഈ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമ്മൾ പണ്ട് ഗൂഗിളിൻ്റെ നെക്സസ് ഡിവൈസസിൽ നെക്സസ് 6P കണ്ട ആ ഒരു ഡിസൈനിൻ്റെ ഒരു എവല്യൂഷൻ പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഈ ഒരു ഫോണിൻ്റെ ഡിസൈനിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ആ ഒരു ക്യാമറ അറേ തന്നെയാണ്. ആ ഒരു ഹോറിസോണ്ടൽ സ്ട്രിപ്പായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ Pixel 6 സീരീസിലൊക്കെ കണ്ട പോലത്തെ ഒരു ക്യാമറ സ്ട്രിപ്പാണ് ഇതിൽ ലഭിക്കുന്നത്. പക്ഷേ നമ്മൾ OPPO Find X3 പ്രോയിൽ കണ്ട പോലെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നതാണ്. ഈ ഫോണിൻ്റെ സ്പെക്സ് എല്ലാം ലീക്കായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഫോൺ നമുക്ക് ലഭിക്കുന്നത് ഒരു 6.8 ഇഞ്ചിൻ്റെ 2K AMOLED ഡിസ്പ്ലേ ആയിരിക്കും. ഒരു 120Hz റിഫ്രഷ് റേറ്റുള്ള AMOLED ഡിസ്പ്ലേ ആയിരിക്കും അത്. ഈ ഫോൺ പവർ ചെയ്യുന്നത് സ്നാപ്ഡ്രാഗൺ 8 Gen 1 എന്ന് പറഞ്ഞ SoC ആണ്. ഈ ഒരു ചിപ്സെറ്റിനെ പറ്റിയാണ് നമ്മുടെ അടുത്ത ന്യൂസ്. അപ്പോൾ ചിപ്സെറ്റിനെ പറ്റി നമുക്ക് അവിടെ പറയാം. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ ഫോണിൽ ഒരു ഡുവൽ 50MP ക്യാമറയാണ് ലഭിക്കാൻ പോകുന്നത്. 50MP പ്രൈമറി ക്യാമറയും 50MP അൾട്രാ വൈഡ് ആയിരിക്കും. പിന്നെ ഒരു 8MP പെരിസ്കോപ്പ് ആയിരിക്കും മിക്കവാറും ലഭിക്കാൻ പോകുന്നത്. പിന്നെ ഒരു റൂമർ ഉള്ളത് ഈ ഫോൺ നമുക്ക് ലഭിക്കാൻ പോകുന്നത് 125W ചാർജിങ് ആയിരിക്കും എന്നാണ്. മാക്ഡാട്ട് സപ്പോർട്ടൊക്കെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റിയൽമിയുടെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ളൊരു ഫോണായിട്ടാണ് അവർ പറയുന്നത്. അതായത് ഒരു 10-60,000-70,000 രൂപയുടെ ഫോൺ തന്നെയായിരിക്കും ഇത്. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം ഈ ഒരു ഫോണിന് വേണ്ടിയിട്ട്. ഡിസംബറിൽ തന്നെ ഇത് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. സ്നാപ്ഡ്രാഗണിൻ്റെ അടുത്ത ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റായ സ്നാപ്ഡ്രാഗൺ 8 Gen 1 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചിപ്സെറ്റിലൂടെ അവരവരുടെ നെയിമിംഗ് സ്കീമും മാറ്റിയിരിക്കുകയാണ്. നമുക്കറിയാം സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്സെറ്റുകളൊക്കെ 8 സീരീസിലെ ചിപ്സെറ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക, 5 വെച്ചിട്ടായിരുന്നു ഇത്രയും കാലം വന്നുകൊണ്ടിരുന്നത്. അതായത് 835, 845, 855. അത് കഴിഞ്ഞിട്ട് അവർ നേരെ സ്നാപ്ഡ്രാഗൺ 888 എന്ന പേരിലാണ് ചിപ്സെറ്റ് ഇറക്കിയത്. ഇപ്പോൾ അവരവരുടെ നെയിമിംഗ് സ്കീം മൊത്തം അങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. സ്നാപ്ഡ്രാഗൺ 8 Gen 1 എന്ന പേരിലോട്ടാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം പറയുകയാണ്, ക്വാൾകോം അവരുടെ സ്നാപ്ഡ്രാഗൺ എന്ന് പറഞ്ഞ ഈ ഒരു ചിപ്സെറ്റിനെ വേറൊരു ബ്രാൻഡാക്കി മാറ്റിയിരിക്കുകയാണ്. ഇത്രയും കാലം നമ്മൾ കേട്ടിരുന്നത് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 845, ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 870 എന്നൊക്കെയാണ്. ഇനി മുതൽ സ്നാപ്ഡ്രാഗൺ എന്ന് മാത്രമേ ഉള്ളൂ, ക്വാൾകോം എന്നുള്ള പേര് ഈ ഒരു ബ്രാൻഡിൻ്റെ കൂടെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതിൻ്റെയും കൂടെ കാര്യത്തിലായിരിക്കും ഇപ്പോൾ Gen 1 എന്ന പേരിൽ ഇറക്കിയിരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ പുതിയ ചിപ്സെറ്റിനെ പറ്റി, അതായത് സ്നാപ്ഡ്രാഗൺ 8 Gen 1 പറ്റി അറിയേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഈ SoC ബിൽഡ് ചെയ്തിരിക്കുന്നത് സാംസങ്ങിൻ്റെ 4 നാനോമീറ്റർ പ്രോസസ്സിലാണ്. 20% ബെറ്റർ CPU പെർഫോമൻസ് ആണ് അവർ പ്രോമിസ് ചെയ്യുന്നത്. 30% ബെറ്റർ GPU പെർഫോമൻസും കൂടെ പ്രോമിസ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല 4 times ബെറ്റർ AI പെർഫോമൻസും കൂടെ പ്രോമിസ് ചെയ്യുന്നുണ്ട് കമ്പയർഡ് ടു സ്നാപ്ഡ്രാഗൺ 888. അപ്പോൾ ഈ ഒരു ചിപ്സെറ്റുള്ള ഫോണുകൾ വൈകാതെ വരികയാണ്. ഈ ഒരു അടുത്ത ആഴ്ച തന്നെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. 3 ബ്രാൻഡുകൾ ഓൾറെഡി ഫോണുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു. Xiaomi 12 എന്ന് പറഞ്ഞ മോഡലും, റിയൽമിയുടെ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ Realme GT2 Pro എന്ന് പറഞ്ഞ മോഡലും, മോട്ടോറോളയുടെ Edge X30 എന്ന് പറഞ്ഞ മോഡലും ആണ് വരാൻ പോകുന്നത്. ഇതിൽ മോട്ടോറോള Edge X30 എന്ന് പറഞ്ഞ മോഡൽ ഈ വരുന്ന December 9 തന്നെ ലോഞ്ച് ചെയ്യുമെന്ന് മോട്ടോറോള ഒഫീഷ്യലായിട്ട് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം സ്നാപ്ഡ്രാഗൺ 8 Gen 1 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് വെച്ചിട്ടുള്ള ഫോണുകൾക്ക് വേണ്ടിയിട്ട്. റിയൽമിയുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മോഡലുകൾ എന്ന് പറയുന്നത് റിയൽമിയുടെ നമ്പർ സീരീസും നമ്പർ പ്രോ സീരീസുമാണ്. അതായത് റിയൽമി 7, റിയൽമി 8 എന്ന് പറഞ്ഞ സീരീസും, റിയൽമി 7 പ്രോ, റിയൽമി 8 പ്രോ എന്ന് പറഞ്ഞ സീരീസും. അപ്പോൾ അതിൽ റിയൽമി 9 സീരീസിൻ്റെ ലോഞ്ച് ആവാറായിരിക്കുകയാണ്. അപ്പോൾ ഈ 9 സീരീസിൽ 4 ഫോണുകളാണ് വരാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ ലീക്കായിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. റിയൽമി 9, റിയൽമി 9 പ്രോ, റിയൽമി 9 പ്രോ പ്ലസ് അല്ലെങ്കിൽ റിയൽമി 9 പ്രോ മാക്സ്,
പിന്നെ റിയൽമി 9. ഇതിൽ രണ്ട് ഫോണുകൾ ആദ്യം ലോഞ്ച് ചെയ്യും, അത് കഴിഞ്ഞിട്ട് രണ്ട് ഫോണുകൾ അടുത്ത മാസം ലോഞ്ച് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത മാസമല്ല, ഈ ഒരു ഫസ്റ്റ് ലോഞ്ച് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ അടുത്ത മാസം. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. മിക്കവാറും ജനുവരിയിലായിരിക്കും റിയൽമി 9 സീരീസ് വരാൻ പോകുന്നത്. കുറച്ച് കാലമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു റൂമറായിരുന്നു റിയൽമിയുടെ അടുത്ത നമ്പർ സീരീസൊക്കെ ഇനി ജനുവരിയിൽ ഉണ്ടാവും എന്ന്. അപ്പോൾ നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം റിയൽമിയുടെ ഈ ഒരു ഫോണിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് അതർ ന്യൂസിലോട്ട് എടുക്കാം. അതിൽ ആദ്യത്തേത് റെഡ്മി K50 പറ്റിയ ഒരു ന്യൂസാണ്. റെഡ്മിയുടെ K50 സീരീസിൽ മീഡിയ ടെക്കിൻ്റെ ചിപ്സെറ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. മീഡിയ ടെക് ഡൈമൻസിറ്റി 9000 മീഡിയ ടെക് ഡൈമൻസിറ്റി 7000. ഇതിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, മീഡിയ ടെക് ഡൈമൻസിറ്റി 9000 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ഡയറക്റ്റായിട്ട് കമ്പീറ്റ് ചെയ്യുന്നത് സ്നാപ്ഡ്രാഗൻ്റെ പുതിയ ചിപ്സെറ്റായ 8 Gen 1 ഏറെക്കുറെ സിമിലർ പെർഫോമൻസ് ആണ് പ്രതീക്ഷിക്കുന്നത്. ഓൾറെഡി 1.22 ഒക്കെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. രണ്ടിനും സിമിലർ 1.22 സ്കോർസ് ആണ് കണ്ടത്. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. കുറേ കാലമായി സ്നാപ്ഡ്രാഗണുമായിട്ട് ഡയറക്റ്റ് ഏതെങ്കിലും ഒരു ചിപ്സെറ്റ് അങ്ങോട്ട് കമ്പീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് നമുക്ക് നോക്കാം എന്തായിരിക്കും അവസ്ഥ എന്ന്. ഓണറിൻ്റെ അടുത്ത ഫോണുകളായ ഓണർ 60 പ്രോയും ലീക്ക് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് ലഭിക്കുന്നത് നോക്കാം. ഈ രണ്ട് ഫോണുകളിലും നമുക്ക് ലഭിക്കുന്നത് ഒരു 6.67 inch ഫുൾ HD+ OLED ഡിസ്പ്ലേ ആണ്. ഓണർ 60 നമുക്ക് ലഭിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 778G എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. ഓണർ 60 പ്രോയിൽ ലഭിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 778G+ എന്ന് പറഞ്ഞ ചിപ്സെറ്റുമാണ്. ഓണർ 60 നോക്കുകയാണെങ്കിൽ 108 MP പ്രൈമറി ക്യാമറയാണ് ലഭിക്കുന്നത്. 8 MP അൾട്രാ വൈഡിൻ്റെ, 2 MP മാക്രോയാണ് ലഭിക്കുന്നത്. 32 MP സെൽഫി ക്യാമറ ലഭിക്കുന്നുണ്ട്. ഓണർ 60 പ്രോയിൽ നോക്കുകയാണെങ്കിൽ 108 MP പ്രൈമറി ക്യാമറ, 50 MP അൾട്രാ വൈഡ്, 2 MP മാക്രോ, 50 MP തന്നെ സെൽഫി ക്യാമറയും ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. രണ്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നത് 4800 mAh ബാറ്ററിയും 68W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുമാണ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഈ രണ്ട് ഫോണുകൾക്ക് വേണ്ടിയിട്ടും. ഗൂഗിൾ പ്ലേ സർവീസസ് ഉണ്ടാവും ഈ ഒരു ഫോണിൽ, പക്ഷേ ഇത് രണ്ടും ഇന്ത്യയിലോട്ട് വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഡൗട്ടാണ്. നോക്കാം. ഐക്കു അവരുടെ ഐക്കു 8 സീരീസിലെ ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നില്ല എന്ന് നമ്മൾ റൂമർ കേട്ടിരുന്നു. ഇനി ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഫോൺ iQOO 9 ആണ്. അത് അടുത്ത കൊല്ലം ഫെബ്രുവരിയിൽ ലോഞ്ച് ചെയ്യുമെന്നൊരു റൂമറുണ്ട്. ഇതിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് സ്നാപ്ഡ്രാഗൺ 8 Gen 1 ഓഫ് കോഴ്സ്, പിന്നെ ഒരു 120W ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഇന്ത്യയിൽ പ്രതീക്ഷിക്കാം. വെയിറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ റിയൽമി 9 Pro+ എന്ന് പറഞ്ഞ ഫോണിന് BIS സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുകയാണ്, വൈകാതെ വരികയാണ്. അപ്പോൾ റിയൽമിയുടെ ഫോണുകൾക്ക് മാത്രമല്ല, റെഡ്മിയുടെ ഫോണുകൾക്കും ഇതേപോലെ ഓരോരോ സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. റെഡ്മി Note 11 Pro ഇന്ത്യൻ വേരിയൻറ്റിന് BIS സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുകയാണ്, അതും വരുന്നുണ്ട് വൈകാതെ തന്നെ. ഹുവാവേ ഒരു പുതിയ ഫോൾഡബിൾ ഫോണും കൊണ്ടുവരാമെന്നൊക്കെയാണ്. നമ്മുടെ സാംസങ് ഗലക്സി C Fold 3 ഒക്കെ പോലെയുള്ള ഒരു ക്ലാം ഷെൽ ഫോൾഡബിൾ ഫോണാണ് കൊണ്ടുവരാൻ പോകുന്നത്. വെയിറ്റ് ചെയ്യാം. ഇൻഫൈനിക്സ് അവരുടെ Note 11 സീരീസ് ഇന്ത്യയിൽ ഈ മാസം ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇൻഫൈനിക്സ് Note 11 ഫ്രീ ഫയർ എഡിഷനും കൂടെ ലോഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സാംസങ്ങിൻ്റെ ഗാലക്സി A സീരീസിലെ അടുത്ത ഫോണായ സാംസങ് ഗാലക്സി A13 ലീക്ക് ആയിരിക്കുകയാണ്. ഇപ്പോൾ കാണുന്നതാണ് ആ ഒരു ഫോണിൻ്റെ ബാക്ക് പാനൽ. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒപ്പീനിയൻസ് എപ്പിസോഡ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.